നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 ൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ലീഡർഷിപ്പും ബേസിക് കൺട്രോൾ പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോളിങ് എന്ന് പറയുന്ന എന്താ പറയുക ടോപ്പിക്സുകളാണ് നമ്മൾ ഈ ആറാമത്തെ മൊഡ്യൂളിൽ കൈകാര്യം ചെയ്യുന്നത്. സോ ഇതിൽ ആദ്യം വരുന്ന ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ഡയമെൻഷൻ, ബിഹേവിയർ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഡർ തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലീഡർഷിപ്പിൽ പഠിക്കാനുള്ളത്. കൺട്രോളിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബേസിക് കൺട്രോൾ പ്രോസസ്സ്, പിന്നെ ടൈപ്സ് ഓഫ് കൺട്രോളിങ്, ഓവറോൾ കൺട്രോൾ, ഗ്ലോബൽ കൺട്രോളിങ്, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടോപ്പിക്സ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സംഭവം കുറച്ച് ലെങ്തി ആണ് എങ്കിലും കഴിവിൻ്റെ പരമാവധി ചുരുക്കിയാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂളിലേക്ക് പോവാം. സോ എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറിയുടെ ഡെഫിനിഷൻ പ്രകാരം ലീഡർഷിപ്പ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ മ്യൂച്വൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഇപ്പോൾ പീപ്പിൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയീസ്. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനും എംപ്ലോയീസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എ ട്രെയ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് അലോസ് ഹിം ടു മോട്ടിവേറ്റ് അതേഴ്സ് ഫോർ അറ്റൈനിങ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു, ലീഡർഷിപ്പ് എന്ന് പറയുന്നു. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് കെ നോട്ട് ടേക്സ് പ്ലേസ് വിത്തൗട്ട് എഫക്റ്റീവ് ലീഡർഷിപ്പ്. എഫക്റ്റീവ് ലീഡർഷിപ്പ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും എഫക്റ്റീവ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം അതിനൊരിക്കലും സാധ്യതയില്ല. എഫക്റ്റീവ് ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ വെർത്തി ക്യാരക്ടർ ആൻഡ് അൺസെൽഫിഷ് സർവീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടുവാർഡ്സ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിനോട് ഒരാൾക്കുണ്ടാവുന്ന അൺസെൽഫിഷ് ആയിട്ടുള്ള സർവീസ് മാത്രമല്ല അയാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം, അതാണ് എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് ലീഡർഷിപ്പായിട്ട് മാറുന്നത്. അപ്പോൾ എഫക്റ്റീവ് ലീഡർഷിപ്പ് വരുന്നതെങ്കിൽ സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം, മാത്രമല്ല അയാൾ വർക്ക് ചെയ്യുന്ന ആ ഫേമിനോട് അയാൾക്ക് എന്തെങ്കിലും ഒരു കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതാണ് ലീഡർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇത്രയും ഒരു 3 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ മാർക്ക് വീഴും. പിന്നെ നമുക്ക് ഇതിലൊരു പോയിൻറ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് പറയുക, അതിൻ്റെ ഒരു കോർ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് മാക്സിമം തള്ളാൻ അല്ലെങ്കിൽ പൊലിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് തന്നെ ഒരുപാട് തള്ളാം. ഇപ്പോൾ എന്താ പറയുക, ലീഡർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെലുത്തി എന്ത് ചെയ്യാം, അവരെ കൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പല പല ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് പറയാം, ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം, ലീഡർഷിപ്പ് എന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തിനാണ് ലീഡർഷിപ്പ് ഉള്ളത്? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൂസ്റ്റിംഗ് എംപ്ലോയീസ് കോൺഫിഡൻസ്. അതായത് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെ കീഴിലുള്ള എംപ്ലോയിയുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ. ഓരോ എംപ്ലോയിയുടെയും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് കൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൺലി എ ഗുഡ് ലീഡർ ക്യാൻ ഇംപ്രൂവ് ദ കോൺഫിഡൻസ് ആൻഡ് പാഷൻ ഇൻ എംപ്ലോയീസ് ആൻഡ് മേക്ക് ദം വർക്ക് വിത്ത് ഫുൾ പൊട്ടൻഷ്യൽ. അയാളുടെ കഴിവിൻ്റെ പരമാവധി അയാളെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അയാളുടെ എന്താണ് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് അയാളുടെ പാഷൻ വർദ്ധിപ്പിച്ച് അയാളുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഓർഗനൈസേഷന് കിട്ടണമെങ്കിൽ നമ്മൾ ആരാണ് ലീഡർ വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എംപ്ലോയിയുടെ കോൺഫിഡൻസിനെയും പാഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഗോൾസ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ലക്ഷ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ലൊരു ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുക. എ ഗുഡ് ലീഡർ പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ എംപ്ലോയീസ് ആൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ക്യാൻ ബി കറക്റ്റ്ലി അണ്ടർസ്റ്റുഡ്. നമുക്ക് ഇതൊരു ഒരു നല്ല ലീഡർ എന്ത് ചെയ്യുന്നു, അയാളുടെ കീഴിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, എന്താണ് ആ എന്താണ് ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷൻ്റെ എന്താ പറയുക ഗൈഡൻസ്, എംപ്ലോയീസിനോടുള്ള ഗൈഡൻസ്, എംപ്ലോയീസിനെ അവരെ എങ്ങനെയൊക്കെ സഹായിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം എംപ്ലോയീസിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ആരുടെ ജോലിയാണ്, ഒരു നല്ലൊരു ലീഡറിൻ്റെ ജോലിയാണ്. മൂന്നാമത് വരുന്ന സ്പ്രെഡിങ് വാല്യൂസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് എന്താണ്,
ഓർഗനൈസേഷൻ അകത്ത് തന്നെ എംപ്ലോയീസിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ കുറിച്ചൊരു നല്ലൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ കുറിച്ചൊരു നല്ലൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കുക. അതായത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ്റെ വാല്യൂ അവരെ തിരിച്ചറിഞ്ഞാൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് ലോയലായിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ഓർഗനൈസേഷനോടൊരു ഫെയ്ത്ത് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വിശ്വാസം അതുണ്ടാകും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗുഡ് ലീഡർ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് ലീഡർഷിപ്പിലൂടെ മാത്രമേ നമുക്കിത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അടുത്ത് വരുന്നത് ഇൻക്രീസിങ് എഫിഷ്യൻസി ഓഫ് ദി എംപ്ലോയി, എംപ്ലോയിയുടെ എഫിഷ്യൻസി എന്ത് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരിക. എ ഗുഡ് ലീഡർ മേക്ക് ദ എംപ്ലോയീസ് ടു സെറ്റ് എ ബെഞ്ച് മാർക്ക് ഫോർ ദംസെൽസ്, അവരുടെ അല്ലെങ്കിൽ ആ ലീഡറിൻ്റെ കീഴിലുള്ള ആ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസിനോട് അവരോട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറയാം. അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇന്ന നമ്പർ ഓഫ് പ്രൊഡക്ഷൻ അവർ നടത്തിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന നമ്പർ ഓഫ് പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല. പക്ഷേ അവരോട് തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു കോൺഫിഡൻസ് കൂട്ടും, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്മുടെ ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യും. അവസാനമായിട്ട് വരുന്നത് ഹെൽപ്പിംഗ് ദ ഹയസ്റ്റ് അതോറിറ്റി, അതായത് എന്താണ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ലീഡറിൻ്റെ കീഴിലുള്ള ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്യുക, നല്ല ടാലൻ്റുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക, ടാലൻ്റുള്ള അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ മാക്സിമം എക്സ്റ്റെൻഡ് കഴിവിൻ്റെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് എഫക്റ്റീവ് ലീഡർഷിപ്പിലൂടെ മാത്രമാണ്. അപ്പോൾ അതിനും അല്ലെങ്കിൽ അതോറിറ്റിക്ക് നല്ലൊരു എക്സ്റ്റെൻഡിൽ എന്ത് ചെയ്യാൻ പറ്റുക, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് എന്ത് സഹായിക്കുന്നു, ലീഡർഷിപ്പ് സഹായിക്കുന്നു. സോ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പിൽ പറയുന്നത്. ഓരോ പോയിൻറ്റും നമുക്ക് ഇനിയും ബൂസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതും വേറൊരു സത്യമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡേഴ്സും മാനേജേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇത് പല ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് എന്താ പറയുക, നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം ഒരു ലീഡറും ഒരു മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ലീഡറിനെ നോക്കുകയാണെങ്കിൽ ഡെവലപ്സ് വിഷൻ ആൻഡ് സ്ട്രാറ്റജി ടു അച്ചീവ് ദ ഗോൾ ആൻഡ് എയിം ഓഫ് ദ ഫേം. അവരെന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ എയിം എന്ത് ചെയ്യുന്നു, എയിം അല്ലെങ്കിൽ ഗോള് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ വിഷൻ ആൻഡ് സ്ട്രാറ്റജി അവരെന്ത് ചെയ്യുന്നു, അവരത് നേരിൽ കണ്ട് എന്ത് ചെയ്യാണ് സ്ട്രാറ്റജി, അവർ എടുക്കേണ്ട പോളിസീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യാണ് അവർ പ്ലാൻ ചെയ്യുകയാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ആ മാനേജേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഡെവലപ്സ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ഫോർ ദ ഫേം, ഫേമിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ റൂൾസ് എന്ത് ചെയ്യുന്നു ഫേം അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസ് വർക്ക് ചെയ്യണം. അത് ജസ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സ് ചെയ്യുന്നത്. ലീഡേഴ്സ് മോട്ടിവേറ്റ് ആൻഡ് ഇൻസ്പയർ, ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. അതേസമയം മാനേജേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നു, അയാൾക്ക് ഇന്നടുത്തോട്ട് പോകും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അവിടെ എടുത്ത് പോയി, ഇവിടെ എടുത്ത് പോയി, അങ്ങനെയുള്ള ഡയറക്ഷൻസും പിന്നെ കൺട്രോളിങ്ങും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സ് ചെയ്യുന്നത്. ലീഡേഴ്സ് മേക്സ് എംപ്ലോയീസ് ടു ഡു വാട്ട് ആൻഡ് വാട്ട് ഹാസ് ടു ബി ഡൺ. അതായത് ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഹൂ ഹാസ് ടു ബി ഡൺ, അതായത് എന്താണ് ചെയ്യേണ്ടത്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എവിടെ പോയി എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ലീഡർ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ അറിയിക്കുന്നു. പക്ഷേ മാനേജേഴ്സ് എന്താണ് പറയുന്നത്, എന്ത് നമുക്ക് കിട്ടണം, എനിക്കിന്നത് വേണം എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ മാനേജേഴ്സ് എംപ്ലോയീസിനോട് പറയത്തുള്ളൂ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻസ് വെയർ വി ഹാവ് ടു ഗോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എവിടെ ചെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഏത് വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ നമ്മളെ ടാസ്ക് പൂർത്തീകരിക്കാം എന്നുള്ളത് ലീഡർ പറഞ്ഞു തരുമ്പോൾ മാനേജർ എന്താ ചെയ്യുന്നത്, വാട്ട് വി ഹാവ് ടു ഡു, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു തരുന്നു, അത് ബാക്കി നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് പിന്നെ ലീഡേഴ്സ് എന്ന് പറയുന്നത് വിഷൻ ഓറിയൻറ്റഡ് ആണ്, അതായത് നമ്മളൊരു നേർക്കാഴ്ച നമ്മളത് കാണും. ലീഡർ എന്ന് പറയുന്ന ഒരു നേർക്കാഴ്ച മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ് ലീഡർ. അതേസമയം മാനേജറാണെങ്കിൽ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്, ഓരോ ടാസ്ക് കൊടുക്കുന്നു, ആ ടാസ്ക്കാണ് അയാൾ മുന്നിൽ കാണുന്നത്. അടുത്തത് റൈറ്റ് തിങ്സ്, അതായത് ലീഡേഴ്സ് എന്താണ് ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷേ മാനേജർ എന്താണ് ചെയ്യുന്നത്, അയാൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി തന്നെ വേണം, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതാണ് മാനേജർ. അതേസമയം ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ് ലീഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബാക്കിയുള്ള നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് പോയിൻറ്സിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാം ലീഡറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇപ്പോൾ ഒരു ഫേമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ലീഡറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡൈമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പാണ്. ഡൈമെൻഷൻസ്
സോ ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പ്, ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ തലങ്ങൾ, ലീഡർഷിപ്പിൻ്റെ പല വിവിധ തലങ്ങളാണ് പറയുന്നത്. അത് നാല് ടൈപ്പുണ്ട്: കോമ്പീറ്റൻസ്, ഇൻറ്റിമസി, പാഷൻ, പിന്നെ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇത്രയുമാണ് എന്തുള്ളത്, ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് കോമ്പീറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസും പേഴ്സണൽ ട്രെയ്റ്റ്സ്, നമ്മുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ, പിന്നെ സ്കിൽസ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഡയമെൻഷനിൽ പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് ടെക്നിക്കൽ സ്കിൽ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഒരു ആവശ്യം തന്നെ അല്ലെങ്കിൽ ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ്, പിന്നെ അതിൽ നമുക്കുണ്ടാവുന്ന പ്രൊഡക്ട്സ്, സർവീസ്, ടെക്നോളജി, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് എന്തുണ്ടാവണം, ഒരു വിഷൻ ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്, അതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ സ്കില്ലിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മേജർ ഐഡിയ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് വേണം, അതാണ് ടെക്നിക്കൽ സ്കില്ലിൽ വരുന്നത്. രണ്ടാമത് കോഗ്നിറ്റീവ് സ്കിൽസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയീസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം അനലൈസ് ചെയ്യുക, മാത്രമല്ല ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ഷിപ്സ് എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് സ്കിൽസിൽ വരുന്നത്. മൂന്നാമത് വരുന്ന ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അതായത് എന്താണ്, ഒരു ഒരാളുടെ പ്രോബ്ലം നമുക്ക് കേൾക്കണം, ഒരാൾ ലീഡർ, ഗുഡ് ലീഡർ ഷുഡ് ബി എ ഗുഡ് ലിസണർ അല്ലേ. അവോയ്ഡ് അൺവാണ്ടഡ് ഇൻഫ്ലുവൻസ്, അതായത് വേണ്ടാത്ത ഇൻഫ്ലുവൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കോപ്പറേറ്റീവ് റിലേഷൻസ് ഡെവലപ്പ് ചെയ്യണം. പിന്നെന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽസിനെയും ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മൾ അറിയണം. പിന്നെ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാവുന്ന ദേഷ്യങ്ങളും കോൺഫ്ലിക്ട്സുകളും നമ്മൾ എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം. അതെല്ലാമാണ് ഇൻ്റർപേഴ്സണൽ. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ തമ്മിൽ തമ്മിലുള്ള ഒരു സ്കില്ലാണ്, തമ്മിൽ തമ്മിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ്. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഈ മറ്റുള്ള സ്കിൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ലിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഈവൻ ഇൻഡിവിജ്വൽ നീഡ്സ്, കോർ വാല്യൂസ്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മോറൽ വാല്യൂസ്, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ അറിഞ്ഞിരിക്കണം. അതെന്ന് പറയുന്നത് എഫക്റ്റീവ് ലീഡർഷിപ്പിനെ വഴികാട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ഡയമെൻഷനായ കോമ്പിറ്റൻസിൽ ഇത്രയുമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സ്കില്ല്, കോഗ്നിറ്റീവ് സ്കില്ല്, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, പിന്നെ വരുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. രണ്ടാമത് വരുന്നത് ഇൻറ്റിമസി. ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് എന്താ ചെയ്യുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അതായത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക, ഓർഗനൈസേഷനിൽ തന്നെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക. ദ ഫസ്റ്റ് തിങ് എ ലീഡർ മസ്റ്റ് ഡിക്ലെയർ ഈസ് നോട്ട് അതോറിറ്റി ബിക്കോസ് ഓഫ് റൈറ്റ്സ് ബട്ട് ദ അതോറിറ്റി ബിക്കോസ് ഓഫ് റിലേഷൻഷിപ്പ്. നമ്മൾ ഒരു ലീഡർ എന്ന നിലയിൽ നമ്മൾ ആദ്യം എടുക്കാനുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ആദ്യം എടുക്കാനുള്ള ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, അതോറിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഭരണത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതല്ല, പകരം നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്ഥാപിക്കുന്ന ബന്ധങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളത് ആദ്യം ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുക്കണമെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മളെ ഇൻറ്റിമസി എന്ന് പറയുന്ന സംഭവം ഇല്ലേ, ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇതൊരു എഫക്റ്റീവ് മാനേജ്മെൻറ്റിലേക്ക് വഴിതെളിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫീലിംഗ്സ് ക്യാൻ ബി ഡൺ വിത്ത് ദിസ്. ദിസ് ഇൻക്രീസ് ദ എഫക്റ്റിവിറ്റി ഓഫ് മാനേജർ. എന്താണ്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ എന്താണ് ഫീലിങ്സും വാല്യൂസും എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് കൂട്ടുന്നു. കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ്, എംപതി, സോഷ്യൽ ഇൻസൈറ്റ്, ചാം, ഡിപ്ലോമസി ആർ എസൻഷ്യൽ ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ്. എന്താണ് എംപതി, മറ്റുള്ളവരോടുള്ള കൂറ്, മാത്രമല്ല സോഷ്യൽ ഇൻസൈറ്റ്, ചാം, ഡിപ്ലോമസി എന്നെല്ലാം നമുക്ക് എന്തിനു വേണം, കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു ലീഡറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് പീപ്പിൾ വാണ്ട് ആൻഡ് മോട്ടിവേറ്റ്സ് ദം ഈസ് നെസസറി ഫോർ ഇൻഫ്ലുവൻസിങ് സ്ട്രാറ്റജീസ്. അതായത് എന്താണ്, എംപ്ലോയീസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്താണ് വേണ്ടത്, അവർക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് എല്ലാം എന്തെല്ലാം ചെയ്തു കൊടുക്കാമെന്നുള്ളതെല്ലാം നമ്മൾ ആ ഒരു ഇൻഫ്ലുവൻസിങ് സ്ട്രാറ്റജി എന്താണ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസിങ് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു തലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. റിസോൾവിങ് കോൺഫ്ലിക്റ്റ്, നമുക്ക് എന്ത് ചെയ്യുക, എംപ്ലോയീസിനോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി കേട്ട് എന്ത് ചെയ്യുക, അവിടെയുള്ള തർക്കങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് മാക്സിമം സംസാരിച്ച് ഒഴിവാക്കാം എന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻറ്റിമസിയിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റിമസിയിൽ വരുന്നത് ഇത്രയുമാണ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ്, ഇൻഫ്ലുവൻസിങ് ആൻഡ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ്.
മൂന്നാമത് വരുന്നതാണ് പാഷൻ. പാഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺട്രിബ്യൂഷൻ, അതായത് വളരെ മീനിങ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ടേമിനെയാണ് എന്തെന്ന് പറയുന്നത്, പാഷൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് എന്തൂസിയാസം. എന്തൂസിയാസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള നമ്മളൊരു ആത്മാർത്ഥത, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോലിയിൽ എന്ത് ചെയ്യുന്നു, സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തൂസിയാസം എന്ന് പറയുന്നത്. ഹോപ്പ്, ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നല്ലതേ നടക്കൂ എന്നുള്ളതൊരു എന്നുള്ള ഒരു ഇമോഷണൽ ബിലീഫാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് വരുന്ന സാഹചര്യങ്ങളിലും ഇവൻസിലും എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം, അതാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ആസ്പിറേഷൻ, പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ ടു പീപ്പിൾ ഫീൽ ഫ്രീ ആൻഡ് മോട്ടിവേറ്റഡ് ടു കൾട്ടിവേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഐഡിയാസ്. അതായത് എന്താണ്, ഐഡിയാസ് ഓരോ എംപ്ലോയീസിൽ ജനിപ്പിച്ച് എന്ത് ചെയ്യാം, അവരുടെ അവരെ തന്നെ എന്ത് ചെയ്യുക, സുഖമായിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കിവിടെ ഈ എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ജോലി എടുക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രശ്നവുമില്ല, അവർ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ആരിലുണ്ടാക്കുക, എംപ്ലോയീസിനിടയിലുണ്ടാക്കുക, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ അതോറിറ്റിയിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഇത്രയാണ്, ഈ മൂന്നെണ്ണമാണ് എന്ത് ചെയ്യുന്നത്, പാഷനിൽ വരുന്നത്, എന്തൂസിയാസം, ഹോപ്പ്, ആസ്പിറേഷൻ. നാലാമത് വരുന്നത് ഇൻ്റഗ്രിറ്റിയാണ്. ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത്, ഇൻ്റഗ്രിറ്റി ഈസ് വാട്ട് ഡ്രൈവ്സ് പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദെയർ സിറ്റുവേഷൻ ഓർ പൊസിഷൻ. അയാളുടെ സാഹചര്യം അല്ലെങ്കിൽ അയാൾ ഇരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് ചോദിക്കാതെ അല്ലെങ്കിൽ എന്താണെന്ന് അയാൾ മാനിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരാൾ ഒന്നിലേക്ക് ഇറങ്ങി വരുന്നു, അതാണ് ഇൻ്റഗ്രിറ്റി അല്ലേ. ഇൻ്റഗ്രിറ്റി മീൻസ് ദാറ്റ് എ പേഴ്സൺസ് ബിഹേവിയർ ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് മോറൽ വാല്യൂസ് ആൻഡ് ദ പേഴ്സൺ ഈസ് ഹോണസ്റ്റ് എത്തിക്കൽ ആൻഡ് ട്രസ്റ്റ് വർത്തി. എന്താണ്, ഒരാൾ എന്ത് ചെയ്യണം, സത്യസന്ധനായിരിക്കണം, എത്തിക്കലായിരിക്കണം, പിന്നെ എന്താണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനായിരിക്കണം. ആ ഒരു കോൺസെപ്റ്റാണ് എന്തിൽ വരുന്നത്, ഇൻ്റഗ്രിറ്റിയിൽ വരുന്നത്. അതിൽ ഒന്നാമത്താണ് ഹോണസ്റ്റി ആൻഡ് ട്രസ്റ്റ്, വിശ്വാസ്യത അല്ലെങ്കിൽ സത്യസന്ധത. ഓണസ്റ്റി ആൻഡ് ട്രസ്റ്റ് ഈസ് എ മെയിൻ ഫാക്ടർ ഓഫ് ഇൻ്റഗ്രിറ്റി. ഇൻ്റഗ്രിറ്റിയുടെ മെയിൻ ഫാക്ടറാണ് ഓണസ്റ്റിയും ട്രസ്റ്റ്. എവറി വൺ വാണ്ട്സ് ടു അഷ്യൂർ ദംസെൽസ് ദാറ്റ് എ പേഴ്സൺ ഈസ് വർത്തി ഓഫ് ദർ ട്രസ്റ്റ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു ലീഡർ, ഒരു ഓർഗനൈസേഷൻ ഒരു ലീഡറിനെ നിയമിക്കുമ്പോൾ ആ ലീഡർ എന്ത് ചെയ്യണമായിരിക്കണം, സത്യസന്ധനും വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനുമാണെന്നുള്ള ആർക്ക് തോന്നണം, ഓർഗനൈസേഷൻ അതോറിറ്റിക്ക് തോന്നണം. അതേപോലെ ലീഡർ ഒരു അയാളുടെ ഗ്രൂപ്പിലേക്ക് ഒരു ഗ്രൂപ്പ് മെമ്പറിനെ കൊണ്ടുവരുമ്പോഴേക്കും അയാൾക്കും തോന്നണം, ആ ലീഡറിനും തോന്നണം, അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അല്ലെങ്കിൽ സത്യസന്ധനാണ് എന്നുള്ളത് അതേപോലെ തിരിച്ചും തോന്നണം. എംപ്ലോയീസിനും ലീഡറിനോടും തോന്നണം, ലീഡറിനെ ഓർഗനൈസേഷനോടും തോന്നണം. അപ്പോൾ എന്താണ്, ഇതൊരു ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ എഫക്റ്റീവ് മാനേജ്മെൻറ്റിൻ്റെ എന്താണ് ഒരു ട്രെയ്റ്റാണ് അല്ലെങ്കിൽ ഡയമെൻഷൻ ആണെന്ന് പറയാം. രണ്ടാമത് കറേജ്. കറേജ് എന്ന് പറയുന്ന ധൈര്യം, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു, അത് ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ ഞാനത് ചെയ്തു എന്ന് ഏറ്റു പറയാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു വില്ലിങ്നെസ്, അതാണ് ഇവിടെ കറേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ അല്ലെങ്കിൽ എന്താ ആത്മവിശ്വാസം അല്ലെങ്കിൽ എന്താണ് ആത്മവിശ്വാസം, അതായത് ദ ബേസിക് ഡിഫൈനിങ് മൊമെൻറ്റ് ദാറ്റ് ദ ലീഡേഴ്സ് റിസോൾവ് ദ ഇഷ്യൂസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. എന്താണ് സെൽഫ് ഡിസിപ്ലിൻ്റെ ഇഷ്യൂസ് ഒന്നും വരാണ്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോൺഫ്ലിക്ട്സ് ഒന്നും വരാണ്ടിരിക്കുക എന്നുള്ളത് ആരുടെ കടമയാണ്, ലീഡേഴ്സിൻ്റെ കടമയാണ്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ലീഡർഷിപ്പിൻ്റെ പല പല ഡയമെൻഷൻസിൽ വരുന്നത്, കോമ്പീറ്റൻസ്, ഇൻറ്റിമസി, പിന്നെ വരുന്നത് എന്താണ് പാഷൻ പിന്നെ ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഈ നാലെണ്ണമാണ് മെയിൻ ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡർഷിപ്പ് ബിഹേവിയറാണ്. അതായത് എന്താ പറയുക, ലീഡർഷിപ്പ് ബിഹേവിയർ എന്നൊരു ലീഡർഷിപ്പിൻ്റെ ഒരു സ്വഭാവം, അതായത് അതോറിറ്റിയിൽ നിന്നും അതോറിറ്റിയാണ് ലീഡർഷിപ്പ് എന്താണ് ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതോറിറ്റി ലീഡേഴ്സിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും ലീഡേഴ്സ് എംപ്ലോയീസിനോട് പെരുമാറുന്നത്. ഇറ്റ് ഈസ് എ ബിഹേവിയർ അസോസിയേറ്റഡ് വിത്ത് എക്സൈസ് ഓഫ് അതോറിറ്റി അല്ലേ. എഫക്റ്റീവ് ലീഡർഷിപ്പ് ബിഹേവിയർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി എബിലിറ്റി ഓഫ് ലീഡർ ടു ഇൻഫ്ലുവൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ്. അയാളുടെ കീഴിലുള്ള ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസിനെ എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ ബേസ് ചെയ്തിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. സാധാരണ രണ്ട് ടൈപ്പ് ബിഹേവിയർ ഉണ്ട്, അതായത് രണ്ട് ടൈപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് ടാസ്ക് ലീഡർഷിപ്പ് ബിഹേവിയറും രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ ടാസ്ക് ലീഡർഷിപ്പ് ബിഹേവിയറും വരുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ബിഹേവിയറും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ബിഹേവിയറാണ് വരുന്നത്. ഇപ്പോൾ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരെ ടാസ്ക് ലീഡർഷിപ്പ് ബിഹേവിയറിലോട്ട് പോകാം. അതെന്ന് പറയുന്നത്
ഒരു സ്പെസിഫിക് ഗോളിനായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് ആ ഒരു സ്പെസിഫിക് ഗോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ലീഡർ, അയാൾക്കുണ്ടാകുന്ന ആ ഒരു എബിലിറ്റി, അതാണ് ടാസ്ക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതേസമയം എന്താണ് റിലേഷൻഷിപ്പ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോടുള്ള പോസിറ്റീവായിട്ടുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ഔട്ട്കം കൊണ്ടുവരുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്ന സംഭവം, അല്ലെങ്കിൽ ടാസ്ക് ലീഡർഷിപ്പിൽ വരുന്ന വേരിയസ് ടാസ്ക് ലീഡർഷിപ്പ് ബിഹേവിയർ, അതായത് പല ടാസ്ക് ലീഡർഷിപ്പ് ബിഹേവിയർ ഉണ്ട്. അതിലൊന്നാമത്തെയാണ് ഡയറക്ഷൻ സെറ്റിംഗ്. ഡയറക്ഷൻ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിക്ക് ഒരു വഴിയുണ്ട്, ആ വഴിക്കുള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നു. ആ ഒരു ടൈപ്പ് ലീഡർഷിപ്പ് ബിഹേവിയറാണ് ഡയറക്ഷൻ സെറ്റിംഗ് ലീഡർഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്രിയേറ്റിംഗ് വിഷൻ ആൻഡ് എ കമ്പോണൻറ്റ് ഓഫ് സ്ട്രാറ്റജി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതെന്താണ് ഒരു സ്ട്രാറ്റജി കമ്പോണൻറ്റ് കൂടെയാണ്. എന്താണ്, നമ്മൾ ഒരു വിഷൻ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിഷൻ സെറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ഹൈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് എന്താണ് ഹൈ പെർഫോമൻസ്, അതായത് വെൻ പെർഫോമൻസ് ഈസ് മെഷേർഡ് എഗെയിൻസ് എ ഹൈ സ്റ്റാൻഡേർഡ്സ് പ്രൊഡക്ടിവിറ്റി ഈസ് ലൈക്ലി ടു ഇൻക്രീസ് സിൻസ് പീപ്പിൾ ടെൻഡ് ടു ലീവ് അപ് ടു എക്സ്പെക്ടേഷൻസ് ഓഫ് ദെയർ സുപ്പീരിയേഴ്സ്. എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹയർ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുമ്പോഴേക്കും അവർക്കൊരു മോട്ടിവേഷൻ ആവുന്നു, നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ ആവുന്നു. മാത്രമല്ല അത് നമ്മുടെ ഫോമിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിൻ്റെ ലൈഫ് സ്റ്റൈലിന് എന്താണ് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, അതിനെയാണ് ഹയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ എന്തെന്നും വിളിക്കാറുണ്ട്, പിഗ്മാലിയൺ എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. അതായത് എന്താണ്, വളരെ എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്ന അൺകോൺഷ്യസ് മോഡിലാണ്, അതായത് നമ്മളെ മോട്ടിവേഷൻ്റെ കീഴിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മൂന്നാമത് ഹാൻഡ്സ് ഓൺ ഗൈഡൻസ് ആൻഡ് ഫീഡ്ബാക്ക്. ഹാൻഡ്സ് ഓൺ ഗൈഡൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എന്ത് കൊടുക്കുന്നു, ഗൈഡൻസ് കൊടുക്കുന്നു. അതായത് ലീഡേഴ്സ് ഹു പ്രൊവൈഡ് സച്ച് ഗൈഡൻസ് ഹെൽപ്പ് ദ ഗ്രൂപ്പ് അക്കംപ്ലിഷ് ദ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അറ്റ് ദ സെയിം ടൈം ഗ്രൂപ്പ് മെമ്പേഴ്സ് ക്യാൻ ലേൺ ഇമ്പോർട്ടൻറ്റ് സ്കിൽസ്. നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലികൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുന്നു. അത് മാത്രമല്ല, ഹാൻഡ്സ് ഓൺ ഗൈഡൻസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു എംപ്ലോയീസിനിടയിൽ ഒരു സ്കില്ല് കൂടെ എന്ത് ചെയ്യുന്നു, അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നു. പിന്നെ ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ലീഡർ ക്യാൻ റെയർലി ഇൻഫ്ലുവൻസ് ദ ആക്ഷൻസ് ഓഫ് എ ഗ്രൂപ്പ് മെമ്പർ വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് പെർഫോമൻസ് ഫീഡ്ബാക്ക്. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു പെർഫെക്റ്റ് ലീഡർഷിപ്പ് നമുക്ക് വേണ്ടി അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും എന്താണ് ഹാൻഡ്സ് ഓൺ ഗൈഡൻസ് ആൻഡ് ഫീഡ്ബാക്ക് ലീഡർഷിപ്പ് ബിഹേവിയറിൽ വരുന്നൊരു കാര്യമാണ്. നാലാമതായിട്ട് വരുന്നത് എബിലിറ്റി ടു ആസ്ക് ടഫ് ക്വസ്റ്റ്യൻ, അതായത് ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് എ ടഫ് ക്വസ്റ്റ്യൻ മേക്സ് ഈസ് വൺ ദാറ്റ് മേക്സ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് സ്റ്റോപ്പ് ആൻഡ് തിങ്ക് അബൌട്ട് വൈ ആർ ദേ ഡൂയിങ് സംതിങ്. ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു ഇതിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫേമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അവിടെ നമ്മൾ കാണുന്ന ഒരു ടാസ്ക് കൊടുക്കുന്നു, ആ എംപ്ലോയീസ് എല്ലാം അത് ചെയ്യുന്നു. പക്ഷേ ഒരു ടഫ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് എങ്ങനെ നമുക്ക് എളുപ്പത്തിലാക്കാം, ഇത്രയും ടൈം നമുക്ക് തികയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴേക്കും എംപ്ലോയീസ് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചും ചിന്തിക്കും. ചിന്തിച്ചെന്ത് ചെയ്യും, ഒരു എന്ത് ചെയ്യും, ഏറ്റവും അവസാനം ചിലപ്പോൾ അവരൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷന് വന്നെത്തിച്ചേരാം. ഇൻ ദിസ് വേ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു തിങ്ക് അബൌട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് എയർ ആക്ടിവിറ്റീസ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ എന്തിലൂടെ കഴിയുന്നു, നമ്മൾ അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, ടഫ് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുന്നതിലൂടെ കഴിയുന്നു. അപ്പോൾ ഇതെന്താണ് ഒരു ലീഡർഷിപ്പ് ബിഹേവിയറിൽ അല്ലെങ്കിൽ ടാസ്ക് ലീഡർഷിപ്പ് ബിഹേവിയറിൽ വരുന്ന കാര്യമാണ്. നമുക്ക് മൂന്ന് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ബിഹേവിയറാണ്. അതായത് എന്താണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്, അതായത് ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ടുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വേരിയസ് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ബിഹേവിയർ ആർ ആസ് ഫോളോസ്. ഇതിൻ്റെ പല ടൈപ്പാണ് താഴേക്ക് പറയുന്നത്. അലൈനിങ് പീപ്പിൾ, അതായത് എന്താണ് നമ്മുടെ കീഴിലുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യുന്നു, അതായത് നേർപ്പാതയിലേക്ക് കൊണ്ടുവരുന്നു, നമ്മൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ
എന്താ പറയുക, നമ്മളൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കാണും. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അലൈനിങ് പീപ്പിൾ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരുപാട് ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിച്ച് അവരെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവരിക. അതാണ് അലൈനിങ് പീപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത് കൺസേർട്ട് ബിൽഡിംഗ് ആൻഡ് കൊളാബറേഷൻസ്. കൺസേർട്ട് ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സെൽഫ് ഇവാലുവേറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് കറക്റ്റിംഗ് ആയിട്ടുള്ള, സെൽഫ് റിവ്യൂവിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് എന്താണെന്ന് പറയുന്നത്, ഒരു കൺസേർട്ട് ബിൽഡറിൻ്റെ ഒരു എയിം എന്ന് പറയേണ്ടത്. അതായത് എന്താണ്, ഓൺഗോയിങ് ആയിട്ടുള്ള സെൽഫ് റിന്യൂവിങ് ആയിട്ടുള്ള, സെൽഫ് കറക്റ്റിംഗ് ആയിട്ടുള്ള, സെൽഫ് ഇവാലുവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ഒരു കൺസേർട്ട് ബിൽഡറിൻ്റെ ജോലി. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പെസിഫിക് കേസ് ഓഫ് കൊളാബറേഷൻ ടു മേക്ക് ലീഡർഷിപ്പ് പോസിബിൾ. ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ കൊളാബറേഷൻ. അപ്പോൾ ഇതിൻ്റെ, അതായത് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം, അതാണ് കൊളാബറേഷൻ എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, കൺസേർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്ന കൊളാബറേഷൻ്റെ ഒരു ഭാഗമാണ്, ഒരു സ്പെസിഫിക് കേസാണ്. അതായത് എന്താണ്, അത് ലീഡർഷിപ്പിനെ സാധ്യമാക്കുന്നു. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, കൊളാബറേഷനെ ബേസ് ചെയ്താണ് ലീഡർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ അതാണ് കൺസേർട്ട് ബിൽഡിംഗ് ആൻഡ് കൊളാബറേഷൻ. അടുത്തത് മൂന്നാമത്തെ വരുന്ന ക്രിയേറ്റിംഗ് ഇൻസ്പിറേഷൻ ആൻഡ് വിസിബിലിറ്റി. എന്താണ് എന്താണ് എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. അതായത് നമ്മുടെ അവരുടെ ഇമോഷൻസും വാല്യൂസും എല്ലാം മനസ്സിലാക്കി അവരെ ഇൻസ്പയർ ചെയ്യുക, മാത്രമല്ല നമ്മുടെ വിഷൻസ് എന്ത് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ക്രിയേറ്റിംഗ് ഇൻസ്പിറേഷൻ ആൻഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. നാലാമത് വരുന്ന സാറ്റിസ്ഫൈങ് ഹയർ ലെവൽ നീഡ്സ്. അതായത് എന്താണ്, ടു ഇൻസ്പയർ ഇൻ പീപ്പിൾ എഫക്റ്റീവ് ലീഡേഴ്സ് മോട്ടിവേറ്റ് പീപ്പിൾ ബൈ സാറ്റിസ്ഫൈങ് ദെയർ ഹയർ ലെവൽ നീഡ്സ്. അതോറിറ്റിയോട് പറഞ്ഞ് അവരുടേതായിട്ടുള്ള നീഡ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും. ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിൻ്റെ നീഡ്സ് എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നു. മെനി ലീഡേഴ്സ് ഇൻ ഓർഗനൈസേഷൻ എക്സ്പ്രസ് ആൻ അവയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നീഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ബിൽഡിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് വർക്കേഴ്സ്. അപ്പോൾ അതായത് എന്താണ്, അവരുടെ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു ലീഡറിന്, ഒരു ഫേമിലുള്ള ഒരു ലീഡറിന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ്, അത് പല ഓർഗനൈസേഷനിലെ ലീഡേഴ്സും എന്താണ് അത് പ്രവർത്തിച്ച് വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ എന്താണ് ശ്രദ്ധിച്ചിരിക്കണം. സോ ഇത്രയുമാണ് നമ്മൾ എന്തിൽ പറയുന്നത്, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതിലുള്ള പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് എക്സാജറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ലീഡർഷിപ്പ്. അപ്പോൾ എന്താണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീഡം ഓഫ് എംപ്ലോയീസ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് പറയുന്നത്. ഒന്നാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. രണ്ടാമത് വരുന്നത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പാണ്. മൂന്നാമത് വരുന്നത് ഫ്രീ റെയിൻ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു വൺ മാൻ ഷോ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ് എന്തെയാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ വരുന്നത്. റോൾ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഡിസ്ട്രാക്ടിങ് ദ ഡിക്റ്റേറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻ ടു ദ സബോർഡിനേറ്റ്സ്. എന്താണ്, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ മാത്രം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, വേറൊരു എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ, സബോർഡിനേറ്റ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ എന്ത് ചെയ്യുന്നു, അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ സബോർഡിനേറ്റ്സിൻ്റെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലീഡർ ഡു നോട്ട് ഇൻവോൾവ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ടീം. അതായത് അവരുടെ കീഴിലുള്ള ടീമിൻ്റെ മെമ്പേഴ്സിലേക്ക് ലീഡർ എന്ത് ചെയ്യുന്നില്ല, ചെല്ലുന്നില്ല. അപ്പോൾ കാരണം എന്താണ്, ലീഡേഴ്സിന് ഒരു അതോറിറ്റി എന്തെന്നൊരു, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി ഉണ്ടെന്നൊരു തോന്നൽ ആർക്കുണ്ടാവും, ലീഡറിനുണ്ടാവും. ദ ലീഡർ ഡിസൈഡ്സ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിത്തൗട്ട് ഡിസ്കസിങ് വിത്ത് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത് ലീഡർ അയാളുടെ പോളിസീസ് അയാളുടെ പ്രൊസീജിയേഴ്സ് എന്തെല്ലാം ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനോട് എന്ത് ചെയ്യുന്നില്ല, ഒരു ടൈപ്പിലുള്ള ഒരു സഹായവും ചെയ്യുന്നില്ല, അവരുമായിട്ടുള്ളൊരു അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ലീഡർ. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ആരാണ്, ലീഡറാണ്. ലീഡർ തീരുമാനം എടുക്കുന്നു, സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നു, അതനുസരിച്ച് വർക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ ദ എംപ്ലോയീസ് ഹാവ് മിനിമം ഫ്രീഡം ഇൻ ദിസ് ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പിൽ എംപ്ലോയീസിന് എന്താണ് വളരെ ചെറിയ അല്ലെങ്കിൽ സീറോ ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം, ഫ്രീഡം ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ലീഡർ എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ ലീഡർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ ഡിക്റ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പാണ്. അതായത് എന്താണ്, ലീഡർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സബോർഡിനേറ്റ്സിൻ്റെ ഹെൽപ്പോടെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ലീഡർ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പിൽ ഉൾക്കൊള്ളുന്ന ലീഡർ ഓരോ ഡിസിഷൻസും എടുക്കുന്നത്. ദിസ് സ്റ്റൈൽ ഈസ് പീപ്പിൾ ഓറിയൻറ്റഡ്, പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വരുന്നത്. കീപ്പ് ഇൻഫോമിങ് പീപ്പ് എംപ്ലോയീസ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ലീഡറിൻ്റെ പോളിസീസ് എന്താണ്, പ്രൊസീജിയർ എന്താണെന്നുള്ളത് അയാളുടെ ടീമിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, അപ്പോൾ അറിയിക്കുന്നു. ലീഡേഴ്സ് ആർ കൺസിഡേർഡ് ദം ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ദംസെൽസ്. അവരെ തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ കീഴിലുള്ള ഗ്രൂപ്പിലെ മെമ്പറായിട്ട് തന്നെ അവരെ തന്നെ കാണുന്നു. ഓക്കെ, അതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലീഡേഴ്സ് ദ എംപ്ലോയി ഹാസ് മോഡറേറ്റ് ഫ്രീഡം. അതായത് എംപ്ലോയിക്ക് എന്താണ്, ഒരു മോഡറേറ്റ് ഫ്രീഡമാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു നോർമൽ ഫ്രീഡമാണ് ഇവിടെ ഉള്ളത്, അധികം ഫ്രീഡമോ അല്ല എന്ന് വെച്ചാൽ അത് ഫ്രീഡം ഒട്ട് കുറവും അല്ല. ഓക്കെ, ഒരു നോർമൽ ഫ്രീഡമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ എ ആണ് ലീഡർ. ലീഡറിന് എന്ത് ചെയ്യുന്നു, എ ബി സി ഡി ഇ എന്ന് പറയുന്നത് അവരുടെ എന്താണ് സബോർഡിനേറ്റ്സ് ആണ്. സബോർഡിനേറ്റ്സുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ലീഡറിന് സബോർഡിനേറ്റ്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. സബോർഡിനേറ്റ്സ് തമ്മിലും വേറൊരു കോണ്ടാക്റ്റ് ഉണ്ട്. ലീഡർ എന്താണ്, ആ സബോർഡിനേറ്റ്സിലെ ഒരു അംഗമായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഫ്രീ റെയിൻ ലീഡർഷിപ്പാണ്. ഇതിനെ ലാസ്റ്റ് ഇയർ ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈലെന്നും പറയാറുണ്ട്. എന്താണ്, ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു, കൊണ്ട് ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇടുകയാണ്. ഓക്കെ, ലീവ് ദ ഡെസിഷൻസ്, അവരെ ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് ലീവ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവരെന്തോ ആയിക്കോട്ടെ എന്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, ലീഡേഴ്സ് അങ്ങ് കൊണ്ടിടുകയാണ്. പിന്നെ ലീഡർ ഡു നോട്ട് ലീഡ്, ലീഡർ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ അവരെ നയിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു ഡിസിഷൻസ് അവിടെ കൊണ്ടിടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ത് ചെയ്യുകയാണ്, അവർ ലീഡറിൻ്റെ സഹായം ഇല്ലാതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അതായത് അവർക്ക് വേണ്ട ഡിസിഷൻസ് അവരെങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ എല്ലാം അവർ തന്നെ എന്ത് ചെയ്യുന്നു, അവർ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അവർക്ക് വേണ്ടി തന്നെ അവർ തന്നെ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ലീഡേഴ്സ് ജോബ് ഈസ് കീപ്പ് ഇൻ കോൺടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഗീവ് ഇൻഫർമേഷൻ ടു ദിസ് ടീം. അതെന്താണ് അവരുടെ ലീഡേഴ്സിൻ്റെ മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ലീഡറിൻ്റെ പണി എന്ന് വെച്ചാൽ. ഇവിടെ എന്താണ്, എംപ്ലോയീസിൻ്റെ ഫുൾ ഫ്രീഡം ആണ്. അതായത് കംപ്ലീറ്റ് ഫ്രീഡം ആണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. പക്ഷേ ലീഡറിന് അവിടെ ഒരു റോളും ഇല്ല, ലീഡറിന് എന്ത് ചെയ്യുന്നില്ല, ലീഡറിന് അവിടെ ഒരു പണിയില്ല. ലീഡർ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് എല്ലാം കൊണ്ടുവിട്ട് കൊടുക്കുന്നു, അവരെന്തരായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളൊരു ഇതെന്ന് പറയുന്നത്. ഇവിടെ ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ലീഡറാണ്. ലീഡർ എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. ബാക്കി ഇൻട്രാക്ഷൻസ് ഫുള്ള് ടീം മെമ്പേഴ്സ് തമ്മിലാണ്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്, ലീഡർഷിപ്പിൻ്റെ ലീഡർഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ലീഡർഷിപ്പ്, ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ലീഡർഷിപ്പ് മാനേജേഴ്സും തമ്മിലുള്ള, അല്ലെങ്കിൽ ലീഡേഴ്സും മാനേജേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പ്, ബിഹേവിയർ, സ്റ്റൈൽസ്, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തിയറി ഓഫ് ലീഡർഷിപ്പിലേക്ക് പോകുന്നു. ഓക്കെ, താങ്ക് യു.